നമ്മുടെ ചാനലിൽ പ്രഗ്നൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഞാൻ ഇന്ന് പറയുന്ന ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ സാധ്യത കൂട്ടാനായിട്ടും ഇനി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിന് വായ്ക്കല് ഇല്ലാതിരിക്കുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഡോക്ടറെ കണ്ട് ഞാൻ ഈ പറയുന്ന സപ്ലിമെൻ്റ് കഴിക്കാൻ തുടങ്ങാത്തവരെ കഴിച്ചു തുടങ്ങുക. കൂടാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോളിക് ആസിഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സപ്ലിമെൻ്റ് നമ്മൾ പ്രഗ്നൻ്റ് ആയാൽ നമുക്ക് തരുമല്ലേ, അതൊരു 3 മാസക്കാലം നമ്മൾ കഴിക്കാറുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുമ്പോൾ മാത്രം കഴിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മൾ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കുറഞ്ഞതൊരു 1 മാസം മുമ്പെങ്കിലും നമ്മൾ ഈ സപ്ലിമെൻ്റ് കഴിച്ചു തുടങ്ങണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മൾ ഗർഭിണി ആവുന്നതിന് മുമ്പ് 1 മാസം മുമ്പ് തുടങ്ങി 400 മൈക്രോഗ്രാമിൻ്റെ സപ്ലിമെൻ്റ് ഫോളിക് ആസിഡ് കഴിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ന്യൂറൽ ട്യൂബ് വൈകല്യം ഉണ്ടാവാതിരിക്കുന്നതിന് ഇത് ഒരുപാട് സഹായകരമാകും. ഇംപ്ലാന്റേഷൻ പെട്ടെന്ന് നടക്കാനും എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ടൊക്കെ ഈ ഫോളിക് ആസിഡ് കഴിക്കുക വഴി നമുക്ക് സാധിക്കും കേട്ടോ. സപ്ലിമെന്റ് മാത്രം കഴിച്ചാൽ പോരാ, അതിനോടൊപ്പം തന്നെ ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. അത്തരത്തിൽ എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫ്ലാക്സീഡുകൾ, സൂര്യകാന്തി വിത്തുകൾ, ബദാം, ശതാവരി, അതുപോലെ തന്നെ മാംസമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ബീഫിൻ്റെ ലിവർ, കോഴിയുടെ ലിവർ, ഇതൊക്കെ നല്ലതാണ്. അവക്കാഡോ, സോയാബീൻസ്, വാഴപ്പഴം, തക്കാളി, പപ്പായ, സിട്രസ് പഴങ്ങളായ ഓറഞ്ച്, സ്ട്രോബെറി, മുന്തിരി എന്നിവ, ചീര, പയർ, കോളിഫ്ലവർ, ധാന്യങ്ങൾ, ക്യാരറ്റ്, ഇതിലെല്ലാത്തിനും തന്നെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ കോശങ്ങളുടെ വളർച്ചയ്ക്കും ഉപാപചയ പ്രവർത്തനത്തിനും ഒക്കെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റുകൾ കഴിക്കുക, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആഹാരങ്ങൾ കൂടെ ഉൾപ്പെടുത്തുക. PCOD PCOS ഉള്ളവർക്ക് ഇതിൽ പറഞ്ഞ ചെറിയ ചില ആഹാരങ്ങൾ ഇതിൽ മുഖ്യതും അവർക്കും കഴിക്കാവുന്നത് തന്നെയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.